ചില വ്യക്തികൾക്ക് ചില കാര്യങ്ങൾക്ക് മറുപടി കൊടുത്താൽ അത് മറ്റു പലർക്കും പ്രയോജനപ്പെടും. അയാൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് വരില്ല. കാരണം കണ്ണടച്ച് ലോകം മുഴുവനും ഇരുട്ടാണെന്നും വർഗീയത ഹിന്ദുവിനെക്കുറിച്ച് പറഞ്ഞാൽ മാത്രം വർഗീയതയും അതുപോലെ തന്നെ ദേശസ്നേഹത്തിൻ്റെ ഏഴ് അയൽവക്കത്ത് പോവാത്തവരോടൊക്കെ ഉത്തരം കൊടുത്തുകൊണ്ട് പ്രയോജനമില്ല. പക്ഷേ ഈ ഉത്തരം പ്രയോജനപ്പെടുന്ന പതിനായിരക്കണക്കിന് വ്യക്തികളുണ്ട്. അവർക്ക് വേണ്ടിയാണ് ഈ ചില വരികളുടെ ഉത്തരം കൊടുക്കുന്നത്. സജി എം എൻ, ഞാൻ കഴിഞ്ഞ ദിവസം അടുത്ത നിയമസഭാ കേരള ഇലക്ഷന് വേണ്ടിയിട്ട് ഹിന്ദുക്കൾ എങ്ങനെ പ്രവർത്തിക്കണം എന്നതിനെക്കുറിച്ച് ശക്തമായിട്ട് കൊടുത്തിരുന്നു. അതിലെ 3-4 നെഗറ്റീവ് കമൻറ്റുകൾക്കുള്ള മറുപടിയാണ് ഇപ്പോൾ കൊടുക്കുന്നത്. പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിനെ ഇങ്ങനെ പുലമ്പിയാണ് ഹിന്ദുക്കൾ എങ്ങനെ പ്രതികരിച്ചു എന്ന് കണ്ടല്ലോ. ഹിന്ദുക്കൾ മാത്രമല്ല, ക്രിസ്ത്യാനികളും ഒരു വിഭാഗം മുസ്ലിങ്ങളും വളരെ പോസിറ്റീവായിട്ട് പ്രതികരിച്ചു. അത് മനസ്സിലാക്കാൻ സജി നിന്നെ പോലെയുള്ളവന് പറ്റാതിരിക്കാൻ കാരണം അകത്തും പുറത്തും വിഷമായതുകൊണ്ടാണ്. അല്ലെങ്കിൽ 36 ലക്ഷം വോട്ട് കിട്ടുക. മാത്രമല്ല, കോൺഗ്രസ്സുകാർ അവരുടെ വോട്ട് CPMനെ മറച്ചു വിറ്റ് ഇപ്പോൾ കരയുന്നുണ്ടല്ലോ. അതുകൊണ്ട് ഹിന്ദുക്കൾ ശക്തമായി തന്നെ പ്രതികരിച്ചിട്ടുണ്ട്. വലിയ പാഠം അടുത്ത ഇലക്ഷന് വേണ്ടി പഠിച്ചിട്ടുമുണ്ട്. ഇനിയും അടുത്ത അടവുമായി വന്നിരിക്കുന്നു. ഓരോ പ്രാവശ്യവും ഹിന്ദുവിനെ ജയിപ്പിക്കാൻ, BJPയെ ജയിപ്പിക്കാൻ പുതിയ പുതിയ ബുദ്ധിപരമായ അടവും കൊണ്ട് വന്നിരിക്കും എന്നുള്ളത് ഉറപ്പാണ്. ദിവസവും പെട്രോളിനും ഡീസലിനും വില കൂട്ടുന്ന ഹൈന്ദവ ധർമ്മം, പെട്രോളിനും ഡീസലിനും ദിവസവും വില കൂട്ടി കിട്ടുന്ന പൈസ കൃത്യമായിട്ട് കർഷകർക്കും ഇവിടെയുള്ള ഡെവലപ്മെൻറ്റിനും ഉപയോഗിക്കുന്നു. ആരുടെയും ബക്കറ്റ് പിരിവ് നടത്തിയിട്ട് 500 കോടി പാർട്ടിയുടെ സെക്രട്ടറിയുടെ മകൻ്റെ പേരിലുള്ളത് മാതിരി ഒരു പാർട്ടി സെക്രട്ടറിയും ഇതടിച്ചു മാറ്റുന്നില്ല സജി. അതുകൊണ്ട് കൃത്യമായിട്ട് എത്തുന്നുണ്ട്. ബാക്കി കേരള ഗവൺമെൻറ്റിന് കൺട്രോളുള്ള സാധനങ്ങളുടെ വില എങ്ങനെയുണ്ട് എന്നുള്ളത് സജി ഒന്ന് ചിന്തിക്കുക. പെട്രോളിൻ്റെയും വില കൂടും, ഗ്യാസിൻ്റെയും വില കൂടും. ആ വില ഉപയോഗിച്ച് കൃത്യമായിട്ട് വികസനങ്ങളും എത്തിക്കേണ്ടവർക്ക്, 35 ലക്ഷം കർഷകർക്ക് 6000 രൂപ വരെ എത്തിച്ചിട്ടുണ്ടെങ്കിൽ ആരുടെയും വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതല്ല, ഇതുമാതിരി കിട്ടുന്നതാണ്. അടുത്തത് വിജയ് നായർ, പെട്രോൾ വില കൂടിയതിനെ കുറിച്ച് വല്ലതും പറയാനുണ്ടോ? പെട്രോൾ വില മാത്രമല്ല, ഡീസൽ വില മാത്രമല്ല, കൽക്കരിയുടെ വില മാത്രമല്ല, ഗ്യാസിൻ്റെ വില മാത്രമല്ല, പലതും കൂടും. ഈ നാടിൻ്റെ വികസനത്തിന് വില കൂട്ടിയിട്ട് അത് പ്രയോജനപ്പെടുത്തണമെങ്കിൽ എല്ലാം കൂടും, അത് ഒരു സംശയമില്ല. ഈ ഇലക്ട്രിസിറ്റി ബില്ല് കള്ളത്തരം നടത്തിയിട്ട് 10,500, 2,000, 3,000 രൂപ ഇലക്ട്രിസിറ്റി ബില്ലെടുത്തിട്ട് 15 രൂപ തിരിച്ചു കൊടുത്ത പിണറായി വിജയനെയും MM മണിയെയും പോലെയുള്ള ബുദ്ധിമാന്മാരല്ല കേന്ദ്രത്തിലിരിക്കുന്നത്. വില കൂടിയിട്ടുണ്ടെങ്കിൽ അതിന് ലക്ഷ്യവും വെച്ചിട്ടുണ്ടാവും. അടുത്തത്, അടുത്ത ഇലക്ഷൻ വരെ സാറ് ദയവായി ക്രൈസ്തവരുടെ കുറ്റം പറയരുത്. ക്രൈസ്തവരെ കുറിച്ച് പറയുന്നതും മുസ്ലിങ്ങളെ കുറിച്ച് പറയുന്നതും ഇലക്ഷൻ നോക്കിയല്ല. ഞാനൊരു പാർട്ടിയുടെയും ഏജൻറ്റും അല്ല, ഒരാളുടെയും ഏജൻറ്റും അല്ല. പറയാനുള്ളത് എപ്പോഴായാലും പറയും, പറയുന്നവർക്ക് മറുപടിയും കൊടുക്കും. അതുകൊണ്ട് ജയ തിലകൻ പോക്കാട്ടിൽ ഓർമ്മിക്കുക, ഞാൻ എന്ത് പറയുന്നു പറയുന്നില്ല എന്ന് നോക്കിയിട്ടല്ല ക്രൈസ്തവർ ഇലക്ഷന് വോട്ട് ചെയ്യുന്നത്. ഇനി അത് നോക്കിയിട്ടാണ് അവർ വോട്ട് ചെയ്യുന്നതെങ്കിൽ അങ്ങനെ വോട്ട് ചെയ്തവരെ കൊണ്ട് ആരും വിജയിക്കണ്ട. ഞാൻ പറയാനുള്ളത് 100-ൽ 100% പറയും. അതുകൊണ്ട് നിങ്ങളൊക്കെ പോലെയുള്ളവർ പറയുന്നത് അനുസരിച്ച് തുള്ളാനൊന്നും സാധിക്കില്ല. ഇലക്ഷൻ കഴിഞ്ഞ ശേഷം പണ്ടത്തെ പോലെയാവാം. അത് EMSൻ്റെയും ഇപ്പോൾ ഇവിടെ ഭരിക്കുന്നവരുടെയും നയമാണ്. നമുക്ക് ഒരച്ഛനെ ഉള്ളൂ, ഒരമ്മയെ ഉള്ളൂ. പലരും പോകുന്നവരെ ഒന്ന് വിളിക്കാറുമില്ല, അങ്ങനെ കാണാറുമില്ല. നമ്മൾ മലയാളത്തിൽ പറയാറില്ലേ ജയതിലകൻ ഒറ്റ തന്തയ്ക്ക് ജനിച്ചവനാണെന്ന്? അത് ഞാൻ പറയുന്നില്ല, അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് ഇലക്ഷന് മുമ്പ് ഒരു രീതിയിൽ പറയണം, ഇലക്ഷന് ശേഷം ഒരു രീതിയിൽ പറയണം എന്ന് പറയാൻ നിങ്ങളെ ആരും ഉത്തരവാദിത്വം ഏൽപ്പിച്ചിട്ടില്ല. നിങ്ങൾ പറയുന്നത് എടുക്കാൻ എന്നോട് ആരും നിർദ്ദേശിച്ചിട്ടില്ല, എടുക്കുകയില്ല. അടുത്തത് വനജ വിമൽ, ഇംഗ്ലീഷിലാണ് എഴുതിയിരിക്കുന്നത്, കൃത്യമായിട്ട് മനസ്സിലാവുന്നില്ല. സർ പറഞ്ഞുകൊണ്ടിരിക്കുന്നു, നമ്മൾ പ്രതികരിച്ചും കൊണ്ടും പ്രവർത്തിച്ചും കൊണ്ടും ഇരിക്കുന്നു, ബട്ട് റിസൾട്ട് വരുമ്പോൾ കേരളത്തിലുള്ളവരെ എന്താ പറയേണ്ടത് എന്ന അറിയില്ല. സാരയില്ല, ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു ബംഗാളിൽ 33 വർഷം കമ്മ്യൂണിസ്റ്റുകാർ ഭരിച്ചത്, ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു 21 വർഷം ത്രിപുരയിൽ ഭരിച്ചത്. മാറ്റമില്ലേ? 2 പേര് MPമാരുണ്ടായിരുന്നതാണ് BJPയില്, അടൽ ബിഹാരി വാജ്പേയി ഉൾപ്പെടെ. ഇപ്പോൾ മാറിയില്ലേ? അതുകൊണ്ട് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു, പ്രതികരിച്ചുകൊണ്ടിരിക്കുന്നു, അതിൻ്റെ റിസൾട്ട് അസലായിട്ട് കാണുന്നുമുണ്ട്. അത് കാണുകയും ചെയ്യും.
അതല്ലാണ്ട് ഒരു സുപ്രഭാതത്തിൽ ജയിക്കാൻ 2020 പാർട്ടി ഒന്നും അല്ലല്ലോ. കമ്പനിയിലെ പൈസ ഉപയോഗിച്ച്, വീട്ടിലെ പൈസ ഉപയോഗിച്ച്, പ്രോഫിറ്റ് ഉപയോഗിച്ചിട്ട് ഒരു നാട് നന്നാക്കാൻ ഇറങ്ങുന്ന നന്മ നിറഞ്ഞ വഴി ബോബി ജേക്കബ് കിറ്റക്സുകാർ ചെയ്ത മാതിരി ബി ജെ പിക്കാർക്ക് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കണം, നമ്മൾ ചെയ്തുകൊണ്ടിരിക്കണം, പ്രവർത്തിച്ചുകൊണ്ടിരിക്കണം. റിസൾട്ട് എന്തു ആവട്ടെ, 35 കൗൺസിലർമാർ തിരുവനന്തപുരത്ത് ഉണ്ടാവുകയും 32 പേര് സെക്കൻഡ് വരികയും ചെയ്തു. കേരളത്തിൽ എമ്പാടും കൂടിയിട്ട് 10,350 അഡീഷണൽ സീറ്റ് കിട്ടി. 1,800,000 നിന്ന് 3,600,000 വോട്ട് കയറിയത് പറഞ്ഞതിൻ്റെയും പ്രവർത്തിച്ചതിൻ്റെയുമാണ് എന്ന് വനജ വിമൽ അറിയട്ടെ. അടുത്ത രാജേന്ദ്രൻ തമ്പി പറയുന്നു, സർ ബി ജെ പിക്കാർ തമ്മിൽ അടിയാണ്, തോന്നലാണ്, തമ്മിൽ അടി ഉണ്ടാക്കാൻ വേണ്ടി പുറമേ ഉള്ളവർ ഇതാ പുലി വരുന്നേ പുലി വരുന്നേ പുലി വരുന്നേ എന്നാ പറയുക. അവർക്ക് തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാവും, അത് കോൺഗ്രസ്സിലില്ലേ, ഉമ്മൻചാണ്ടി പക്ഷയില്ലേ, ഇന്ദിരാഗാന്ധി പക്ഷയില്ലേ, മുരളി പക്ഷയില്ലേ, എ കെ ആന്റണി പക്ഷയില്ലേ, ഓരോരുത്തർക്ക് അവരവരുടേതായിട്ടുള്ള ഗ്ലാമർ കാണിക്കാനും അവരവരുടെ കാര്യങ്ങൾ ചെയ്യാനുമായിട്ട് ഉണ്ടാവും. അതൊക്കെ അവരുടെ സ്വാതന്ത്ര്യം, അതൊന്നും പാർട്ടിയുടെ പ്രവർത്തനത്തെ ഒരു ഇഞ്ച് പോലും ബാധിച്ചിട്ടില്ല. ബാധിച്ചിട്ടുണ്ടെങ്കിൽ അവർ തിരുത്തേണ്ടത് അവരുടെ ഉത്തരവാദിത്വം, അല്ലെങ്കിൽ അവരുടെ തലയിലെഴുത്ത് അനുസരിച്ചിട്ട് ഇലക്ഷൻ്റെ റിസൾട്ട്. പക്ഷേ ബി ജെ പിയുടെ പുറകിൽ അതിശക്തമായ രീതിയിൽ ആർ എസ് എസ് പ്രവർത്തിക്കുന്നു. അത് ഏത് കൃഷ്ണദാസിനെ നിയന്ത്രിക്കാനും ഏത് ശോഭാ സുരേന്ദ്രനെ നിയന്ത്രിക്കാനും കപ്പാസിറ്റി ഉള്ളവർ അപ്പുറത്തോട്ട. അടുത്ത ശിവപ്രസാദ് മനയിൽ ഗുരുവായൂർ, ഇതൊക്കെ പറഞ്ഞതല്ലേ, എന്നിട്ട് എന്തായി, എന്നിട്ടായതാണ് 35 ലക്ഷം വോട്ടിലേക്ക് കയറിയത്. അതായത് കൃത്യമായിട്ട് ലോകത്തെ ബോധ്യപ്പെടുത്തി ബി ജെ പിയെ പരാജയപ്പെടുത്താൻ സി പി എമ്മും കോൺഗ്രസും കേരളത്തിലും ഒരുമിച്ച് ചേരും എന്ന് മനസ്സിലാക്കി കൊടുത്തു. ഇത്ര ഭംഗിയായിട്ട് മനസ്സിലാക്കി കൊടുക്കാൻ സാധിച്ചത് കുറേ പേരുടെ പ്രവർത്തനമാണ്. അതൊക്കെ മനസ്സിലാക്കാൻ ശിവപ്രസാദ് തലയ്ക്കകത്ത് വല്ലതും വേണം, അത് മദ്രസയിൽ പഠിച്ചവനോ ഒന്നും കിട്ടില്ല. നല്ല രീതിയിൽ ചിന്തിക്കാനുള്ള കപ്പാസിറ്റി വേണം ശിവപ്രസാദേ. അടുത്തത്, സാറേ ജനകീയത എന്നൊന്നും ബി ജെ പിക്കാർക്കുണ്ടോ, ഉണ്ടോ ഇല്ലയോ എന്നൊന്നും ചിന്തിക്കേണ്ട കാര്യം നിങ്ങളെ ഏറ്റെടുക്കേണ്ട, അത് അവർ ചിന്തിക്കട്ടെ. നിങ്ങൾ വിമർശിക്കേണ്ടടുത്ത് വിമർശിക്കുക, തിരുത്തേണ്ടടുത്ത് തിരുത്തുക, പ്രവർത്തിക്കേണ്ടടുത്ത് പ്രവർത്തിക്കുക. അതല്ലാതെ ജനകീയത എന്ന വാക്കിൽ ഇവിടെ ഇവിടെ ആർക്കാ ജനകീയതയുള്ള, ഒരു മന്ദബുദ്ധിയെ തലയിലും വെച്ചുകൊണ്ട് നടക്കുന്ന ഒരു കോൺഗ്രസിനാ ജനകീയതയുള്ളത്? 23G എന്നും പറഞ്ഞുകൊണ്ട് ഒരു വിഭാഗം അട്ടഹസിക്കുന്നു. ഇറ്റലിക്കാരിയുടെ മുമ്പിൽ തലയും കുമ്പിട്ടുകൊണ്ട് ഇഴഞ്ഞുകൊണ്ട് നടക്കുന്നവർക്കാ ജനകീയതയുള്ളത്? ഇത്രയും പേരെ കൊന്ന് കൊലവിളിച്ച ഒരു പാർട്ടി, അവയുടെ തലപ്പത്തിരിക്കുന്ന പാർട്ടിയാ കേരളം ഭരിക്കുന്നത്, ഇവർക്കാ ജനകീയതയുള്ളത്? ജനകീയത ഉണ്ടോ ഇല്ലയോ എന്നുള്ളതൊക്കെ ജനങ്ങൾ കുറെ മനസ്സിലാക്കട്ടെ. മാത്രമല്ല, നന്മ ചെയ്താൽ, നന്മ പറഞ്ഞാൽ, നന്മ നിറഞ്ഞ രീതിയിലുള്ളവരെ സെലക്ട് ചെയ്തിട്ട് ഇലക്ഷൻ കാൻഡിഡേറ്റ് ആയിട്ട് വിട്ടാൽ അതിൻ്റെ റിസൾട്ട് കിട്ടും എന്നുള്ളത് ഉറപ്പാണ്. വിജയ് നായർ വീണ്ടും കളിയാക്കിയതായിരിക്കണം, അണ്ണൻ മത്സരിക്കണം, പൊളിക്കും, എൻ്റെ ജീവിതത്തിൽ ഒരു മത്സരമേ ഉള്ളൂ അവസാന ശ്വാസം വരെ വിജയൻ നായരെ, ഒരു മത്സരം. എൻ്റെ രാഷ്ട്രത്തെയും എൻ്റെ സംസ്കാരത്തെയും ലോകത്തിൻ്റെ മുമ്പിൽ എൻ്റെ 7 പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രിയും ഉപയോഗിച്ചിട്ടുള്ള അറിവിൻ്റെ അടിസ്ഥാനത്തിൽ പ്രചരിപ്പിക്കുക അവസാന ശ്വാസം വരെ. ഒരു ഒരു ഗവൺമെൻറ് ഉത്തരവാദിത്വവും ഞാൻ ഏറ്റെടുക്കില്ല, ഒരു പ്രൈവറ്റ് ഉത്തരവാദിത്വവും ഏറ്റെടുക്കില്ല, ഒരു ഒരു തരത്തിൽ വിളിച്ചാലും ഇല്ല. എനിക്ക് ഒരു ജോലിയേ ഉള്ളൂ, എൻ്റെ രാഷ്ട്രം, എൻ്റെ സംസ്കാരം. ഇതിനെക്കുറിച്ച് പഠിച്ച് പഠിപ്പിച്ച് പ്രചരിപ്പിച്ച് പ്രവർത്തിച്ച് പ്രതികരിക്കാൻ ചങ്കൂറ്റം ഉണ്ടാകുക. വേണമെങ്കിൽ സ്വീകരിക്കട്ടെ, വേണ്ടെങ്കിൽ സ്വീകരിക്കേണ്ട. അതിനിടയ്ക്ക് ഇഷ്ടംമാതിരി പച്ച തെറി കേൾക്കുന്നുണ്ട് മുസ്ലിങ്ങളുടെ അടുത്തു നിന്ന്, കുറച്ച് ക്രിസ്ത്യാനികളും, ഒരൊറ്റ ഹിന്ദുവും ഇതുമാതിരി 1-2 ഒഴികെ ഞാൻ പറയുന്നതിനെ എതിർക്കാറില്ല. ഞാൻ കൊടുക്കുന്ന ഭഗവത്ഗീതയുടെ ക്ലാസ് 3,000-4,000 പേര് ഒരു ദിവസം കേൾക്കുന്നുണ്ട്. അത് സെപ്റ്റംബർ 10, 1 മുതൽ തുടങ്ങിയതാണ്. പല കോളേജുകളിലും യൂണിവേഴ്സിറ്റികളിലും ഭാരതമെമ്പാടും ഓരോ ദിവസവും ഈ സോഷ്യൽ മീഡിയ ഉപയോഗിച്ച് ക്ലാസ് എടുക്കുന്നുണ്ട്. അതിനേക്കാൾ അപ്പുറം എനിക്ക് ഇലക്ഷന് മത്സരിച്ചിട്ട് എന്തെങ്കിലും ആവാനല്ല, അതിന് പറ്റിയതല്ല എൻ്റെ ജന്മം. എൻ്റെ ജന്മത്തിൽ എന്താണോ പറ്റിയത് അത്. മഷൂദ് പാലക്കുണ്ടിൽ, നിങ്ങൾ ഇതൊക്കെ പറഞ്ഞ് വർഗീയത ഇളക്കി വിടും, കേരളം പിടിക്കാം എന്ന പൂതി എങ്കിൽ ആ പൂതി മനസ്സിൽ വെച്ചാൽ മതി. കേരളമല്ല, ഹൈദരാബാദല്ല, ആസാമല്ല, ബംഗാളല്ല, എവിടെയൊക്കെ പിടിക്കണോ അവിടെയൊക്കെ പിടിക്കണം. അരുണാചൽ പ്രദേശിലെ ക്രൈസ്തവർ അവിടെ 1,300 ബി ജെ പി കാൻഡിഡേറ്റിന് എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടു, ഇലക്ഷനേ വേണ്ടി വന്നില്ല. പണ്ടത്തെ കാര്യമല്ല, 2 മുമ്പുള്ള കാര്യം. അതുകൊണ്ട് മഷൂദേ, മുസ്ലിമിൻ്റെ പേരുള്ള നിന്നോട് പറയുന്നു, നിനക്ക് മാത്രം വർഗീയതയാവാം, തീവ്രവാദമാവാം, ലാൻഡ് ജിഹാദ് ആവാം, ലവ് ജിഹാദ് ആവാം,
ഈ നാടിനെ മുടിപ്പിക്കാൻ അവരുടെ കൂട്ടത്തിൽ നിൽക്കാം, പാകിസ്ഥാനെ ജയിവിളിക്കാം, നിനക്ക് എന്തും ചെയ്യാം, അതിനെയൊക്കെ ഒരു തടയിടാൻ ഞങ്ങളെ പോലെയുള്ളവർ സംസാരിക്കും, അതിനുള്ളവരെ വളർത്തിയെടുക്കലാണ് ജീവിത ലക്ഷ്യം. മഷൂദേ, നീ ചെയ്യുന്നതും പറയുന്നതും നിനക്ക് വർഗീയതയല്ല, ഹിന്ദു ധർമ്മത്തെക്കുറിച്ചും നാടിൻ്റെ സംസ്കാരത്തെക്കുറിച്ചും ഈ രാഷ്ട്രത്തെക്കുറിച്ചും പറഞ്ഞാൽ വർഗീയതയാണ്. അതിന് കാരണം നിന്റെ മദ്രസയിൽ തലയ്ക്ക് വെളിവില്ലാത്തവർ നിന്നെ പഠിപ്പിക്കുന്നത് കൊണ്ടാണ്. അടുത്തത്, 1400 ഹിന്ദു വോട്ടുകളുള്ള വാർഡിൽ വെറും 400 പേര് വോട്ട് ചെയ്തു, 628 മുസ്ലിം വോട്ടുകളിൽ 600 വോട്ട് ചെയ്തു. എങ്ങനെ ഇതൊക്കെ സംഭവിക്കുന്നതാണ്? അതിനെക്കുറിച്ച് കരഞ്ഞുകൊണ്ട് കാര്യമില്ല. അടുത്ത പ്രാവശ്യം 1400-1300 പേരെയും വോട്ട് ചെയ്യിപ്പിക്കാനായിട്ട് ശ്രമിക്കുക. നിനക്ക് എന്തൊക്കെ പറ്റുമോ നീ അത് ചെയ്യുക രാജു, അല്ലാണ്ട് കരഞ്ഞുകൊണ്ടിരുന്നുകൊണ്ട് കാര്യമില്ല. മുസ്ലിങ്ങളെ എല്ലാവരെയും വോട്ട് ചെയ്യിപ്പിക്കാൻ മുസ്ലിങ്ങൾ ശ്രമിക്കുന്നു, ക്രിസ്ത്യാനികളെ വോട്ട് ചെയ്യിപ്പിക്കാൻ ക്രിസ്ത്യാനികൾ ശ്രമിക്കുന്നു, ഹിന്ദുക്കളെ വോട്ട് ചെയ്യിപ്പിക്കാൻ ഹിന്ദുക്കളെ ശ്രമിച്ചാലും ഭൂരിഭാഗവും കമ്മ്യൂണിസ്റ്റുകാരാണ്, കുറേ എണ്ണം കോൺഗ്രസ്സാണ്, കുറേ എണ്ണം പോകാൻ പറ്റാത്തവരാണ്. അതൊക്കെ ഇതിൻ്റെ കൂട്ടത്തിലുള്ളതാണ്. അതല്ലാതെ ഹിന്ദു സമുദായത്തെ മൊത്തം അടച്ചു കീറി പറഞ്ഞിട്ട് കാര്യമില്ല. ആ 38 ലക്ഷം പേരുടെ വോട്ട് ഇപ്രാവശ്യം തിരുവനന്തപുരത്ത് കിട്ടിയത് ഹിന്ദുക്കളെ വോട്ട് ചെയ്തത് കൊണ്ട് തന്നെയാണ്. പിന്നെ ജി സുകുമാരൻ നായരെ പോലെയുള്ള ഓരോന്നുങ്ങളുണ്ട്, വെള്ളാപ്പള്ളി നടേശനെ പോലെയും തുഷാർ വെള്ളാപ്പള്ളിയെ പോലെയുള്ളവരൊക്കെ ഉണ്ട്. പല രീതിയിൽ ജീവിക്കുന്ന, വെള്ളത്തിലും കരയിലും ജീവിക്കുന്ന ഉഭയ ജീവികളെ പോലെയുള്ളവരുണ്ട്. അതിനെയൊക്കെ വെച്ചുകൊണ്ട് ഇത്രയൊക്കെ പറ്റുന്നില്ലേ? അതുകൊണ്ട് എത്ര പറ്റുന്നു അത്രയൊക്കെ ചെയ്യുക. അടുത്തത്, സിയാച്ചിൻ, നിങ്ങളെ പോലെയുള്ള ജാതി വെറി പിടിച്ച അലസന്മാരും മടിയന്മാരുമാണ് ഹിന്ദുക്കൾക്ക് ബാധ്യത എന്ന് നിനക്ക് തോന്നാൻ കാരണം നീ ഇപ്പോഴും ഒരു പൊട്ടക്കണത്തിലെ തവളയാണ്. ജനിപ്പിച്ച അച്ഛനും അമ്മയും ചെയ്ത മഹാപാപമാണ് നീ ഈ ഭൂമിയിലേക്ക് വരാൻ കാരണം. ജനിക്കുന്നത് തറവാട്ടിലും നല്ലവരുടെയും ഇതിലൂടെ ജയിക്കണം. ജാതി വെറിയല്ല, മതവെറിയല്ല, ഇത് ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും കാണിച്ചാൽ നിനക്ക് പ്രത്യേകിച്ചൊന്നും തോന്നണില്ല. കാരണം നിന്നെ പഠിപ്പിച്ചു വിട്ടതും അതേപോലെ ഗതികെട്ട അധ്യാപകരായിരിക്കണം. അതുകൊണ്ട് സിയാച്ചിനെ, നിന്നെ പോലെയുള്ള കുറേ എണ്ണങ്ങൾ ഈ നാട്ടിൽ ഇരിക്കുന്നിടത്തോളം കാലം ബി ജെ പി കാര് തളരുമൊന്നുമില്ല, കുറെ കൂടി കൂടുതൽ വർക്ക് ചെയ്യേണ്ടി വരും, അത്ര തന്നെ ഉള്ളൂ. അതല്ലാതെ തളർന്നു പോകുമെന്നൊന്നും ധരിക്കല്ലേ. ഏതാണ്ട് എല്ലാവർക്കും കൊടുക്കേണ്ട ഉത്തരം കൊടുത്തു. ഇനി ഇടയ്ക്കിടയ്ക്ക് ഇതുമാതിരിയുള്ള കാര്യങ്ങൾക്ക് ഉത്തരം കൊടുക്കും. ഒന്നുണ്ട്, ബി ജെ പി കാരെ തളരില്ല, തകരില്ല. അടിയന്തരാവസ്ഥ കാലത്ത് തകർത്ത് തരിപ്പണമാക്കി അകത്തിട്ട് കൊന്ന് കൊലവിളിച്ചിട്ടും RSS-കാരും ബി ജെ പിക്കാരും തളർന്നില്ല. 2 സീറ്റിൽ നിന്ന് ഭാരതം 2 പ്രാവശ്യം ഭരിക്കാൻ, ഒറ്റയ്ക്ക് ഭരിക്കാൻ കപ്പാസിറ്റിയുള്ള ലെവലിലേക്ക് എത്തിയതാ. രാമജന്മഭൂമിക്ക് മാത്രമല്ല RSS-കാരൻ തറക്കല്ലിട്ടത്, പാർലമെന്റിന് വരെ. മന്ദബുദ്ധിയായിട്ടുള്ള രാഹുൽ ഗാന്ധി പറഞ്ഞു, എന്തിനാ രണ്ട് ഏക്കറില് പാർലമെന്റ് കെട്ടിടന്ന്. അവൻ്റെ അച്ഛൻ്റെ അമ്മയുടെ അച്ഛൻ ജവഹർലാൽ നെഹ്റു എന്ന് പറഞ്ഞ രക്തത്തിൽ മുസ്ലിമിൻ്റെ ലാഞ്ചനയുള്ളവൻ്റെ ശവകുടീരം ഒടുക്കാൻ 29 ഏക്കറാണ്. അമ്മൂമ്മയുടെ, ഇന്ദിരാഗാന്ധിയുടെ ശവകുടീരത്തിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചത് 18 ഏക്കറാണ്. അച്ഛൻ്റെ ശവകുടീരത്തിന് 11 ഏക്കർ. ഈ ഭാരതത്തിലെ 138 കോടി ജനതയെയും ഭരിക്കാൻ, അതിൽ ഭാരതത്തിൻ്റെ മണ്ണിൽ, ഭാരതത്തിൻ്റെ കെട്ടിടത്തിൽ ഭാരതീയ ചൈതന്യം ഉപയോഗിച്ച് ഭരിക്കാൻ ചിലപ്പോൾ 2 ഏക്കർ വേണ്ടി വരും, 3 ഏക്കർ വേണ്ടി വരും. ഇറ്റലിയിലെ രക്തവും ഭാര്യ ഇംഗ്ലണ്ടിലെയും 2 കുട്ടികളും അവിടെയും വെച്ചുകൊണ്ട് ഈ നാടിനെ നന്നാക്കാൻ എത്തിയ ഇറ്റലിക്കാരിയുടെ മകൻ ഇതൊക്കെ മനസ്സിലാക്കണമെങ്കിൽ ഇനി ഒരു 2-3 ജന്മവും കൂടി ജനിക്കേണ്ടിയിരിക്കുന്നു. പിന്നെ കർഷക സമരം, അതെല്ലാം ഇപ്പം നല്ല ഭംഗിയായിട്ട് ഡൽഹിയിലെ ജനങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. രാവിലെ പെട്ടി റിക്ഷയുമായിട്ട് അവിടെ ഡോലക്കും ഡാൻസിനുള്ളതും കളിക്കാനുള്ളതും റേഡിയോയും എല്ലാം വിറ്റ് കുറേ പാവങ്ങൾക്ക് ജീവിക്കാൻ പറ്റിയ കർഷകരുടെ ഒരു സമരമാക്കി അതിനെ മാറ്റി, കുറേ പാവങ്ങൾക്ക് ചായയും വേൽപൂരിയും പൂരി മസാലയും ഒക്കെ വിറ്റ് സുഖമായിട്ട് പാവങ്ങൾക്ക് കച്ചവടം നടത്തി ജീവിക്കാൻ പാകത്തിന് കർഷകരുടെ സമരമെടുത്ത് മാറ്റിയിട്ടുണ്ട്, ആയിത്തീർന്നിട്ടുണ്ട്. ഇനി വേറെ എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ഇതുമാതിരി ചോദിക്കാം. ഒരാഴ്ചയിൽ 1-2 ദിവസം നിങ്ങൾക്കുള്ള ഉത്തരവും ഞാൻ നൽകുന്നുണ്ടാവും ഇതേമാതിരി. അതൊരു രസമാണ്. അങ്ങനെ ചോദിച്ചില്ലെങ്കിൽ പലപ്പോഴും ഞാൻ തളർന്നു പോകും. ഇതേമാതിരിയുള്ള കുറേ കമൻറ്റുകൾ പറയണം. ഹിന്ദു പേര് വെച്ച കുറേ മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ജിഹാദികളും തീവ്രവാദികളും, പിന്നെ ഹിന്ദു ഒറിജിനൽ പേര് വെച്ച കുറേ എണ്ണങ്ങളും, എല്ലാത്തിനും ഉത്തരം കൊടുക്കാൻ ജഗദീശ്വരൻ നാക്കും കുറച്ചൊക്കെ പ്രവർത്തിക്കുന്ന ബ്രെയിനും തന്നിരിക്കുന്നത് അനുസരിച്ച് ചെയ്യുന്നു. പ്രണാമം.